ശാസ്ത്രം വായിച്ചിട്ടപ്പോ ഈ കാർട്ടിലേജ് ഉണ്ടാകുന്നു, കാർട്ടിലേജിന് ശേഷം ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ഉണ്ടായ ശേഷം ആ ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ആണ് പിന്നീട് എന്താ പറയാ ഈ എന്താ പറയാ അസ്ഥികൂടമൊക്കെ ആയിട്ട് ഭ്രൂണാവസ്ഥയിൽ തീരുന്നത്. ചുരുക്കി പറഞ്ഞ അസ്ഥികൂടത്തിൽ നിന്നല്ല മാംസം ഉണ്ടാകുന്നത്, കാർട്ടിലേജിൽ നിന്നാണ് മസിൽസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മസിൽസിന്റെ ആദ്യ രൂപങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ശാസ്ത്രത്തിന്റെ എന്താ പറയാ പ്രാഥമിക നിയമങ്ങളെയൊക്കെ എടുത്ത് ഭിത്തിയിൽ പതിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ അതും കൊണ്ട് തീർന്നില്ല, ഇത് ശാസ്ത്രബോധം വളരെ ഉന്നതങ്ങളിൽ എത്തുന്ന ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 23:22 പറയുന്നു, തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലികളിൽ ഒരു ഗുണപാഠമുണ്ട്. കന്നുകാലികളുടെ വെറ്റിനറി സയൻസിലേക്ക് പോകുമ്പോൾ എന്റെ ബുദ്ധി വല്ലാത്ത പാറയിലടിച്ച ഒരവസ്ഥയിലെത്തും. അവിടെ എഴുതിയിരിക്കണേ, അവയുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ തരുന്നു, നിങ്ങൾക്ക് അവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്, അവയിൽ നിന്ന് മാംസം നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് ഇത്തിരി നേർപ്പിച്ചതാണ്, ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വായിക്കും, കറക്റ്റ് അറബിയുടെ കറക്റ്റ് അതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കാം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കണ ഇങ്ങനെയാണ് ഖുറാൻ. ഒന്നും കൂടി ഞാൻ പറയാം, ഖുറാൻ 16:66 വായിച്ചാൽ ഇതിൽ ഈ വാക്യം തന്നെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുഹമ്മദിന്റെ ശാസ്ത്രബോധം, സോറി അള്ളാഹുവിന്റെ ശാസ്ത്രബോധം ശരിക്ക് ബോധ്യമാവും. ഞാനൊന്ന് വായിക്കാം, അത് ഖുറാൻ 16:66 ഞാനൊന്ന് വായിക്കാം. വെരിലി ഇൻ കാറ്റിൽ ദർ ഇസ് എ ലെസൺ ഫോർ യു, അതായത് മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം പഠിക്കാൻ. കന്നുകാലികളിൽ അതെ അച്ഛാ, അത് തന്നെ. വി ഗീവ് യു ടു ഡ്രിങ്ക് ഓഫ് വാട്ട് ഈസ് ഇൻസൈഡ് ദയർ ബെല്ലീസ്, അതിന്റെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കുവാനായിട്ട് നാം തരുന്നു. എന്നിട്ട് അടുത്തത് ഫ്രം എമംഗ് ദ കൈം ആൻഡ് ഫ്രം എമംഗ് ദി ബ്ലഡ്, അതായത് ചെറു കുടലിനും എന്താ പറയാ രക്തത്തിനും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് രക്തത്തിനും ഇടയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാനായിട്ട് മിൽക്ക് നാം തരുന്നു, പ്യുവർ മിൽക്ക് പലേറ്റബിൾ ടു ദോസ് ഹു ഡ്രിങ്ക് ഇറ്റ്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു ഫ്രം എമംഗ് ദ കൈം ആൻഡ് ഫ്രം എമംഗ് ദ ബ്ലഡ്, അതായത് ചെറുകുടലിനും രക്തത്തിനും ഇടയിലുള്ള എന്താ പറയുക ഭാഗത്തു നിന്ന് കുടിക്കുവാൻ നിങ്ങൾക്ക് മൃഗജാതികളിൽ നിന്ന് തരുന്നു. അപ്പൊ ഞാൻ ശാസ്ത്രം വായിച്ചപ്പോൾ മാമറി ഗ്ലാൻഡിൽ നിന്നാണ് എന്താ പറയാ നമുക്ക് മുലപ്പാൽ ചുരുത്തി തരുന്നത്, അതായത് സസ്തനികളുടെ കാര്യമായാലും അത് മൃഗങ്ങളുടെ ആവട്ടെ മനുഷ്യ കുലത്തിന്റെ ആവട്ടെ മാമറി ഗ്ലാൻഡിൽ നിന്നാണ് പാലുണ്ടാകുന്നത്. പക്ഷെ അള്ളാഹു എന്താ പറയാ വെറ്റിനറി സയൻസ് ഒക്കെ പഠിച്ച് ഇസ്ലാമിക എന്താ ടോപ്പ് ലെവലിൽ നിൽക്കുകയല്ലേ, അത് ഞാൻ പഠിച്ചു പഠിച്ചു വന്നപ്പോൾ ഇത് കുടലിന്റെ ഇടയെന്നും രക്തത്തിന്റെ ഇടയെന്നൊക്കെ പാല് നമുക്ക് തരുന്ന രീതിയിലേക്ക് വെറ്റിനറി അല്ലെങ്കിൽ മൃഗശാസ്ത്രം അല്ലെങ്കിൽ ജന്തുശാസ്ത്രത്തെയൊക്കെ വളർത്തി അത് ഞാൻ നമ്മളെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ഈ അധ്യായം മൊത്തത്തിൽ വായിക്കുമ്പോൾ എന്റെ തല കറങ്ങാണ്. വർഗീസ് അച്ചാൻ എന്താണ് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഞാൻ ചിരിച്ചോട്ടെ, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെ ഞാൻ ശിരസ നമിക്കുന്നു കേട്ടോ. ഞാൻ ഒന്നിനോട് ഉത്തരം പറയാൻ ശേഷം ചാക്കോപാസ് ഞാൻ ഉത്തരം കണ്ടുപിടിക്കും എന്നാണ് ഞാൻ എനിക്ക് മറ്റാരെങ്കിലും പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം 23:23 അല്ലാമുനിൻ എന്നാണ് സത്യവിശ്വാസികളെ കുറിച്ചുള്ള പറയുന്നിടത്താണ്. ആദ്യത്തെ 4 ഒരു സെന്റൻസ് കിടപ്പുണ്ട്, തങ്ങളുടെ നിസ്കാരത്തിൽ ഭക്തിയുള്ളൊരു അനാവശ്യ കാര്യങ്ങൾ എന്നും പറഞ്ഞ് സകാത്ത് നിർവഹിക്കുന്നുണ്ട് ശരിക്കുള്ള വിശ്വാസികള്. ഗുഹ്യാപങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും അത്രേ അവര്. അപ്പം അള്ളാഹുവിന്റെ ഭക്തരായ വിശ്വാസികൾക്ക് ഉള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ വേദവസം പഠിപ്പിക്കുന്ന നീതിയായി നടക്കണം, നേർ പറയണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. ഇവനാണ് ഭക്തിയുള്ളവരെന്ന് നീതിമാൻ ആരാണെന്നുള്ള നിർവചനമൊക്കെ തിരുവഴുത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞ കർത്താവിന്റെ ഭാഷ തന്നെ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അക്ഷരി കർത്താവ് പറഞ്ഞ പോലെ ഈ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു പറഞ്ഞാൽ പാപം ചെയ്യുന്ന ചിന്തകൾ, ദുശ്ചിന്ത, വ്യഭിചാരം, വിഗ്രഹാരാധന, ആഭിചാരം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പേര് കണ്ടുകൊണ്ട് ഇതൊക്കെയാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അല്ലാതെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമൊന്നും അല്ല അവനെ അശുദ്ധമാക്കുന്നത്. അതെ, അതിന്റെ പേര് പറഞ്ഞ അടുത്ത യുദ്ധം ഉണ്ടാക്കാൻ വരണ്ട, ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും. ഇതാണ് കർത്താവ് പറഞ്ഞതും ശിഷ്യൻ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നതുമായ ഭക്തിയുടെ ലക്ഷണം, ഭക്തരായ മനുഷ്യരുടെ ലക്ഷണവും. പക്ഷെ ഇസ്ലാമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാം അക്ഷര ഭൗതികമാണ്, ഒന്നും ആ ഹൃദയത്തിലായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇല്ല അതിനകത്ത്. മൊത്തം
നിസ്കാരം സൂക്ഷിക്കുക, സക്കാത്ത് കൊടുക്കുക, ഇതെല്ലാം പുറത്തുള്ള കാര്യങ്ങളാണ്. ഇവന്റെ അഹം എത്ര ദുഷിച്ചതാണെങ്കിലും അതിനൊരു കുഴപ്പമില്ല. പിന്നെ അള്ളാഹു ആവർത്തിച്ച് ഖുർആനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ഗുഹ്യ ഭാഗങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരത്രേ അവര്. അപ്പൊ ഗുഹ്യ അവയവത്തിന്റെ ശുദ്ധീകരണമാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശുദ്ധി. വേറെയും വാക്യങ്ങൾ കിടപ്പുണ്ട്, വേറെയും ആയത്തുകളെ ഖുർആനത്ത് കിടപ്പുണ്ട്, ഗുഹ്യാവയം സൂക്ഷിച്ചു, ഗുഹ്യാവയം സൂക്ഷിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗുഹ്യാവയവം സൂക്ഷിക്കുന്നവരാണ് ഭക്തരെങ്കിൽ ഇസ്ലാമിന്റെ ഇതേ മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ അളന്നു നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ അവിശ്വാസിയും അശുദ്ധനും മുഹമ്മദാണ്. കാരണം ഇയാളുടെ ഈ ഒരു സാധനം മാത്രമാണ് ഏറ്റവും കൂടുതൽ പുള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അതിനുള്ള യന്ത്രങ്ങൾ പുള്ളിക്ക് അവിടെ ഉണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു, വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു, പിന്നെ ശരീരം അങ്ങേർക്ക് കൊടുത്ത് അങ്ങോട്ട് ചെന്ന കാര്യം സാധിച്ച പെണ്ണുങ്ങളുണ്ടായിരുന്നു, അതുകൂടാതെ താൻ അടിമപ്പെടുത്തിയ സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഇത് പ്രകാരം മുഹമ്മദിന് പിന്നെ വിശ്വാസിയാണ്, സത്യവിശ്വാസിയുടെ കൂടുതൽ കൂട്ടാൻ പറ്റുമെന്നുള്ളത് മുസ്ലിം സഹോദരന്മാർ പറഞ്ഞു നോക്കിയച്ചാൽ മതി. പിന്നെ ചോദ്യം ഇതാണ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, നസ്കാരം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാള് ഭക്ത അദ്ദേഹം മാത്രമേ സത്യവിശ്വാസി ആകൂ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമസ്കാരത്തിന്റെ രീതിയും രൂപവും ഒന്നും പറഞ്ഞില്ല? അത് ഇന്നും നാസിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇസ്ലാമിന്റെ 5 പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഓരോ രീതി പറയും. നിൽക്കണം, നിൽക്കുമ്പോഴേ എങ്ങനെ കൈ കെട്ടണം, കൈ എങ്ങനെ പിടിക്കണം, ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഏറ്റവും ഇപ്പൊ ഇസ്ലാം സഹോദരങ്ങളോട് നമ്മൾ ചോദിക്കുകയാണ് എനിക്ക് എങ്ങനെ ഇസ്ലാം ആകാം എന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയും കലിമ എല്ലാം പറയും. കലിമ ചൊല്ലാൻ പറയുമ്പോൾ നമ്മൾ ചോദിക്കും കലിമ എന്താണ്? അതിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുന്ന വാചകമാണ്. ശരി, അത് ഖുർആനകത്ത് അവിടെ ഉണ്ട്? ഇല്ല, അത് ഖുർആനകത്ത് ഇല്ല. അത് പിന്നെ ഇവിടുന്ന് വന്നു, പിന്നെ കുറെ കാലം കഴിഞ്ഞ് കണ്ടുപിടിച്ചാണ്. ചുരുക്കം പറഞ്ഞാല് ഇവരിതൊക്കെ പറയുമ്പോഴും അള്ളാഹു അതിപ്രധാനമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ മറന്നുപോയി. സക്കാത്ത് എത്ര ശതമാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കലിമ എങ്ങനെ, കലിമ എന്താണെന്ന് ഖുർആനകത്ത് പറഞ്ഞിട്ടില്ല. നമസ്കാരം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. ഈവൻ എന്താ പറയുന്നത്, ഇവരുടെ പരിച്ഛേദന പോലും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല, മുഹമ്മദ് ചെയ്തൊന്നും തെളിവില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അള്ളാഹു വിട്ടുപോയിട്ടുണ്ട്, മറന്നുപോയതായിരിക്കാം. പക്ഷേ മുഹമ്മദിന്റെ സ്ത്രീവിഷയം സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അള്ളാഹു ഇതിനകത്ത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തെളിവുകള് പുറകാലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരുന്നതായിരിക്കും. അപ്പം അങ്ങനെ വിട്ടുപോയതിനകത്ത് പറ്റിപ്പോയതാണ് ഈ പറയപ്പെടുന്ന അതിപ്രധാനമായ നിസ്കാര രീതികളും കലിമയൊക്കെ അള്ളാഹു വിട്ടുപോയതാണ്. അത് ആ സഹോദരൻ ചോദിച്ച ചോദ്യം സതേ ക്ഷമിക്കുക, ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ഇനി രണ്ടാമത് ചോദ്യം ശാസ്ത്രമാണ്. ശാസ്ത്രത്തെ കുറിച്ച് അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ ജനനവും പശുവിന്റെ പാലും വരുന്ന സ്ഥലങ്ങളൊക്കെ. ഇത് എനിക്ക് തോന്നുന്നു യശൂരൂൻ ബ്രദറിന് ഈ ആധുനിക കാലത്തെ ശാസ്ത്രത്തെ കുറിച്ചുള്ള അജ്ഞത നിമിത്തമുണ്ടായ സംശയങ്ങളാണ്. അങ്ങ് കാര്യങ്ങൾ പഠിക്കണം, ഖുറാൻ മാത്രം വായിച്ചു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇരുന്നാൽ പോരാ. ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ചുള്ള നാസയുടെ കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ കണ്ടുപിടുത്തം 3000 മീറ്റർ താഴ്ചകത്ത് ഇരുട്ടുണ്ടെന്നും ആ ഇരുട്ട് ലെയർ ലെയർ ആയിട്ട് കിടക്കുകയാണെന്നും ആ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണെന്നും നമ്മുടെ MM അക്ബർ ഈ ആഴക്കടലിൽ മുങ്ങി ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി കഴിഞ്ഞിടയ്ക്ക് ഒരു പൊതുവേദിയിൽ വന്നതിനെ ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം വെച്ചുകൊണ്ട് ഖുറാനകത്ത് പറയുന്നതിന് അള്ളാഹു പറഞ്ഞതിനെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അള്ളാഹു പറഞ്ഞതിനേക്കാൾ ശരി ഞാൻ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ വളച്ച് മടച്ച് അദ്ദേഹം തെളിയിച്ച ഒരു ശാസ്ത്രമാണ്. അത് നാസ കണ്ടുപിടിച്ചതാണ്. അതുപോലെ തന്നെ പല്ലിയെക്കുറിച്ചുള്ളൊരു ശാസ്ത്രവും ഈ ഇടയ്ക്ക് നാസ കണ്ടുപിടിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ നാസ നടത്തുന്നത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവര് ഉലകത്തിലെ പല സ്ഥലങ്ങളിൽ തപ്പി ഊപ്പാടും പതക്കേടും വന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു മുസ്ലിം ഈ യൂട്യൂബിനകത്ത് ഇരുന്നോണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് ഒരു പരാമർശം നടന്നത്. ഖുറാനകത്തുണ്ട്, ഉടനെ അവര് ഖുറാൻ തപ്പിയെടുക്കും. ഖുറാൻ തപ്പിയെടുക്കുമ്പോൾ ഇതാ കിടക്കുന്നു കൃത്യമായ ശാസ്ത്രീയ സത്യങ്ങൾ. അങ്ങനെയാണ് ഖുറാനിലോ ഹദീസുകളിലോ കണ്ടുപിടിച്ച ശാസ്ത്രീയമായ ഇതിന്റെ പേരിലാണ് പല്ലിയുടെ ദേഹത്തെ അണുവികീരണം ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. മനസ്സിലായി? മുഹമ്മദ് പറഞ്ഞായിരുന്നു പല്ലിയെ ഒറ്റയടിക്ക് വന്നാൽ ഗുണം കൂടുതലാണ്, 2 അടിയാണെങ്കിൽ ഗുണം കുറയും. കാര്യം 2 അടി അടിക്കുമ്പോഴതിന് ഈ വികീരണം പുറത്തോട്ട് വളരെ കാര്യമായിട്ട് വമിക്കും. വമിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന കെട്ടിടങ്ങളെ, മരങ്ങളെ, വ്യക്തികളെ, പക്ഷികളെ ഇതിനെല്ലാം കേട് സംഭവിക്കും. കാര്യം ഇത് അണുബാധയാണ്, അണുവികീരണമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒറ്റയടിക്ക് കൊല്ലാന്നാൽ ഈ അണുവികരണം പെട്ടെന്ന് ഇല്ലാതായി തീരും. പക്ഷെ ഇപ്പോഴാണ് ശാസ്ത്രത്തിന് മനസ്സിലായത് അത് നാസ തന്നെ കണ്ടുപിടിച്ചെന്നുള്ളതാണ്. ഈ അണുവികരണം പല്ലിയുടെ ദേഹത്തിൽ നിന്നും വളരെ കാര്യമായിട്ട് വരുന്നുണ്ട്. അതിന് എന്തോ ഒരു ശാസ്ത്രീയ നാമമൊക്കെ അവര് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ ദിവസം ഒരു മദ്രസയിൽ ഒരു സഹോദരൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ മുസ്ലിം ഉസ്താദാണ്.
അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെല്ലാം കൂടെ നാസ ഇപ്പോൾ കണ്ടുപിടിച്ചു. അമേരിക്കയിലെ ഒരു അരിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചതെന്നും അദ്ദേഹം അത് മദ്രസയിലെ തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്നതും കേട്ടു. അപ്പം ചുരുക്കത്തിൽ ഇതുപോലെ അതുപോലെ ഈച്ചശാസ്ത്രമുണ്ട്. അതും അങ്ങേക്ക് അറിയാത്തത് കൊണ്ടാണ് ഈച്ചയുടെ ഉള്ളിൽ ഈച്ചയുടെ ചിറകിനകത്ത് അദ്ദേഹം ഇപ്പോഴേ ഈച്ച അദ്ദേഹം അല്ല ഈച്ച ഈ ആന്റിബയോട്ടിക്കും കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അത് നമ്മുടെ ആന്റിബയോട്ടിക്കൊക്കെ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചാണ്. പക്ഷെ ഇപ്പോൾ നാസ ചെയ്യുന്നത് ഈച്ചകളെ കൂട്ടത്തോടെ പിടിച്ചിട്ട് അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് എൻ്റെ സത്തയാകുന്ന ഈ ആന്റിബയോട്ടിക് മാറ്റിയിട്ടാണ് ഇപ്പം നമുക്ക് ഗുളിക രൂപത്തിലും അതുപോലെ ഇഞ്ചക്ഷനായിട്ടും ഒക്കെ ഒരു ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുന്നത്. അതൊക്കെ അപ്പം 1200 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകത്തിന് അത് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാതെ പോയതിന് നിങ്ങൾ ഇത് കുറ്റമായിട്ട് പറയുന്നുള്ളൂ. അത് തന്നെയാണ് ഈ ഈ മനുഷ്യന്റെ ബയോളജിക്കൽ ഗ്രോത്തിനെ കുറിച്ചുള്ള പഠനവും പിന്നെ മറ്റേ എന്താ പറയുന്നത് വെറ്റിനറിയെ കുറിച്ചുള്ള പഠനവും അതൊക്കെ കൂടുതൽ കൂടുതൽ പഠനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ രക്തത്തിനും പിന്നെ കുടലിനും ഇടയ്ക്ക് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അതിന് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ വേണമെങ്കിൽ ഗൂഗിളിൽ തപ്പി നോക്കിയിട്ട് പറയാം. ആ സ്ഥലത്താണ് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നതും അവിടെ നിന്നാണ് പാലായിട്ട് പുറത്തോട്ട് വരുന്നതും. അതും ശാസ്ത്രീയമായി കണ്ടുപിടിച്ചൊരു കാര്യമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത്. പിന്നെ ബീജത്തിന്റെ കാര്യം 23-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിലെ മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, അത് ബീജമായി. കളിമണ്ണിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് എവിടെ ഉണ്ടാക്കപ്പെടുന്ന ചോദിക്കാൻ പാടില്ല. അതോ അതും ഒരു ശാസ്ത്രീയ സത്യമാണ്. മേലിൽ ഇനി അടുത്തൊരു കാലത്ത് നാസ അത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒരു ഉപഗ്രഹത്തെ അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് അത് ബീജമായി കൊണ്ട് അവനെ ഭദ്രമായ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു. നാം ആ ഈ ബീജം അവനെ അവിടെ ഒരു സ്ഥലത്ത് വെച്ചു. ആ ബീജത്തെ ഞാനൊരു ഭ്രൂണമാക്കി. ആ ഭ്രൂണമാണ് പിന്നീട് മാംസപിണ്ടു, പിന്നീട് അസ്ഥിയായി, പിന്നെ ഇങ്ങനെ. അതൊരു വലിയൊരു പ്രോസസ്സാണ്. അതൊരു ബയോളജിക്കൽ ഭയങ്കര പ്രോസസ്സാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റായ കണ്ടുപിടുത്തങ്ങളിലൂടെ സൂക്ഷ്മ ദർശനങ്ങളിലൂടെ ദർശിനികളിലൂടെ പഠിക്കുകയും പിന്നെ ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റൊക്കെ അയച്ച ആൾക്കാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതെവിടാണ് വെച്ചിരിക്കുക, ബീജമായി കൊണ്ടൊരു ഭദ്രമ സ്ഥലം അതെവിടാണെന്ന് അറിയാനുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ മനുഷ്യൻ. അധികം താമസിക്കാതെ കണ്ടുപിടിക്കുകയും ഖുറാൻ 1200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ശാസ്ത്ര സത്യം ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുകയും ചെയ്യും. ചിലതൊക്കെ വെളിപ്പെടാനുണ്ട്. അത് ഷുരുവിന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇച്ചിരി കഴിഞ്ഞാൽ മുസ്ലിം പണ്ഡിതർ ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണങ്ങളും പേപ്പറുകൾ സമർപ്പിച്ച് ഡോക്ടറേറ്റുകൾ എടുക്കുന്നതായിരിക്കും. ഈച്ചയുടെ ശാസ്ത്രത്തിനകത്ത് നമ്മുടെ എം എം അക്ബറിന് ഡോക്ടറേറ്റ് ഉണ്ട്. ആഴക്കടലിനകത്ത് MM അക്ബറിന് ഡോക്ടറേറ്റ് ഉണ്ട്. പിന്നെ മുലകുടി ഹദീസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈസാ മുഹമ്മദിന് ഡോക്ടറേറ്റ് ഉണ്ട്. ബാക്കി ഡോക്ടറേറ്റ് അധികം താമസിക്കാതെ കൊലപാതകത്തിന് ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടാണ് നമ്മുടെ ബാലുശ്ശേരി ഇരിക്കുന്നത്. താമസിക്കാതെ അതിൻ്റെ ഉള്ള ഡോക്ടറേറ്റും പുള്ളിക്ക് ലഭിക്കുന്നതാണ്. ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചാക്കോ പാസ്റ്റർ ബ്ലിങ്കി ആയിരുന്നു. ചാക്കോ പാസ്റ്റർ കൂട്ടിച്ചേർക്കാം. ഞാനേ അതിനകത്ത് ആ വായിച്ച വായിച്ചത് അതുപോലെ തന്നെ വായിച്ചതിനകത്ത് ഫ്രൂണോ എന്നുള്ളത് ആധുനിക ഖുറാൻ പരിഭാഷയിൽ കുത്തിക്കയറ്റത് ഫ്രൂണോ നല്ല അവിടെ കിടക്കുന്നത്. അത് ഇംഗ്ലീഷ് നോക്കി അവിടെ അറബിയിൽ കിടന്ന് അലക്കുന്നത് അതായത് രക്തക്കട്ടയെന്ന മലയാളത്തിൽ പഴയകാല പരിഭാഷയിൽ അവർ കൃത്യമായിട്ട് അറബിയിൽ നിന്ന് അത് അതേപോലെ തന്നെ നേർക്ക് നേരെ അറബി ടു മലയാളത്തിലേക്ക് പറഞ്ഞില്ല. പഴയകാല പരിഭാഷ 1963-64 പരിഭാഷപ്പെടുത്തിയ മലയാളം ഞാൻ വായിക്കും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ദ്രിയ ബിന്ദുവിനെ രക്തപിണ്ഡമായും രക്തപിണ്ഡത്തെ മാംസകഷ്ണമായും മാംസകഷ്ണത്തെ എല്ലുകളായി എന്നാ പോണത്. അപ്പൊ ഇവിടെ ഈ ആ ആയത്ത് തഴിക്കാൻ വായിച്ചില്ല. അവിടെ രണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഒന്ന് ശാസ്ത്രീയ പമ്പര വിഡ്ഢിതര, രണ്ട് തൗഹീദ് വിരുദ്ധം, അതായത് അള്ളാഹുവിന്റെ ശാസ്ത്രത്തിന് വിരുദ്ധം. ഏകനം എന്നുള്ളതിനെ തകർക്കുന്ന ഒരു ആയത്താണ്. അതിന്റെ താഴെ വരുമ്പോഴത്തേന് സൃഷ്ടികർത്താക്കളിൽ അള്ളാഹു മഹാനാന്നാ പറയുന്നത്, മനസ്സിലാകുന്നുണ്ട്. അപ്പം അള്ളാഹുവിനെ പോലെ കർത്താക്കൾ ഉണ്ടെന്നാണ് കൃത്യമായിട്ട് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഇന്ദ്രിയ ബിന്ദുവിനെ രക്തക്കട്ടയാകുന്ന എങ്ങനെയാണ്? ഫ്രൂണോ എന്ന് അവർ എഴുതി ചേർത്താ അത് 96:1 നമുക്ക് കാണാം. പഴയ പരിഭാഷകളില് വായിക്കുക, നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക, രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് പുതിയ പരിഭാഷകൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വായിക്കുക നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക, ഫ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന്. സവർമാർ ഈ ഫ്രൂണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ചടുകുടാന്ന് ഫ്രൂണോന്ന് വായിക്കും, നമ്മൾ വിചാരിക്കും ശരിയാ ഫ്രൂണാന്ന് വിചാരിക്കും. ഫ്രൂണം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണമേ? ബീജം ഉണ്ടാകണം, അണ്ടം ഉണ്ടാകണം. ബീജത്തിന് ബീജം ഉള്ളാക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ ശുക്ലം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. രക്ത ഇന്ദ്രിയ ബിന്ദു എന്ന് പറയുന്നത് ശുക്ലത്തെ കുറിച്ചാണ്. ശുക്ലമല്ല, ശുക്ലത്തിനകത്താണല്ലോ ബീജം ഉള്ളത്. അണ്ടം എവിടെ? ഖുറാനിലെ
അണ്ടമില്ല, അണ്ടവും ബീജവും കൂടെ സംയോജിക്കുമ്പോഴല്ല ഭ്രൂണം ഉണ്ടാകുന്നത്. ഇവർ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായി ഭ്രൂണം കയറ്റി വെച്ചത്? എന്തോ ഒരു കടുങ്കയ്യ ഇവർ ഈ ഖുറാനോട് ചെയ്യുന്നറിയാവോ? ഇങ്ങനെ നാഴേക്ക് 40 വട്ടം ഇത്തരത്തിൽ എന്താണ് ഖുറാനകത്ത് ആധുനിക ശാസ്ത്ര പദങ്ങളൊക്കെ കുത്തിക്കയറ്റി സാധുക്കളായ ചെറുപ്പക്കാരെ ചതിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന പണിയാ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞിന്റെ ഗർഭസ്ഥ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ആ അണ്ടം അല്ലെങ്കിൽ ആ ഭ്രൂണം എന്ന് പറയുന്ന ആ സാധനം ആദ്യമായി രൂപപ്പെടുന്ന ഉരുവം കൊള്ളുന്ന ആ സാധനം രക്തപിണ്ഡമാകുന്ന ഒരു അവസ്ഥയുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ സയൻസ് ഒക്കെ പഠിച്ച ആളുകളുണ്ടല്ലോ, രക്തപിണ്ഡമാകുമോ? രക്തക്കട്ടയാകാന്ന് പറഞ്ഞാൽ പിന്നെ അത് ശസ്ത്രക്രിയ പുറത്തു കളയേണ്ട സാധനമല്ല, അതിന് പിന്നെ അത് നിർജീവ വസ്തുവല്ലേ? അതാ അവിടെ അറിയാൻ എഴുതിയിരിക്കുന്നത് പരമ അബദ്ധം, ലോകാബദ്ധം, ഹിമാലയം മണ്ടത്തിലെ കാച്ചി വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ആ രക്തക്കട്ട എടുത്ത് കളഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുവന്ന് ഭ്രൂണത്തെ കൊണ്ടുവന്ന് തിരികെ കയറ്റി വെച്ചത്. എങ്ങനെയുണ്ട് അള്ളാഹു? അത് അള്ളാഹുവിന് പറ്റിയ ഒരബദ്ധത്തെ എം എം അക്ബർ തിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന് അബദ്ധം പറ്റാം, കാര്യം ഒത്തിരി തിരുത്തലുകൾ എം എം അക്ബർ നടത്തിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ തെളിവ് സഹിതം തരാം. അള്ളാഹു അന്ന് ബോധമില്ലാതെ പറഞ്ഞു പോയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ അക്ബറെ തിരുത്തി അള്ളാഹു ഇങ്ങനല്ല പദം ഇതാണ് എന്ന് പറഞ്ഞ് ബോധപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. ചാക്കോപാഷക്ക് അത് അറിയാത്തതുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം, ഞാൻ എന്റെ പണ്ട് ഞാൻ ഇവിടെ ആദ്യം വായിച്ച സഹോദരൻ എന്തോ ഷെരൂൺ എന്തോ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഇവിടെ ഭ്രൂണം എന്നാ വായിച്ചു അല്ലയോ? ഭ്രൂണം എന്നല്ല സുഹൃത്ത് വായിച്ചേ? ഇംഗ്ലീഷിന്റെ പഴയ പരിഭാഷയും മലയാളത്തിന്റെ പഴയ പരിഭാഷ നോക്കുക, അറബി അറിയാതെ അറബി നോക്കൂ. രക്തപിണ്ഡം രക്തക്കട്ട എന്ന് എഴുതിയിരുന്നു. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കട്ട രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യും നമ്മള്? നമ്മൾ എത്രയും വേഗം ചികിത്സ തേടും, അത് കിടന്നു കഴിഞ്ഞാൽ പഴുക്കും, അത് പിന്നെ പ്രശ്നമാണ്, കട്ടിന്ന് കളയല്ലേ. ഇവിടെ ഈ സാധനമാണ് പറയുന്നത്, ഇത് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന കാര്യം. ആദ്യം ശുക്ലം, പിന്നീട് രക്തക്കട്ടയാ. ഈ ശുക്ലത്തിൽ നിന്ന് ഒരിക്കലും കുഞ്ഞുണ്ടാകത്തില്ല. പോട്ടെ, അത് പിന്നെ നമുക്ക് അതിനകത്ത് ബീജം ഉണ്ടെന്ന് പറയാം, അണ്ടമില്ലാതെ നിങ്ങളെ ഭ്രൂണം ഉണ്ടാകുന്നത്. എന്നിട്ട് എംബ്രിയോളജി ഈ സാധനത്തിനകത്ത് ഉണ്ടെന്ന് പോയതുകൊണ്ട് ഈ ഭ്രൂണത്തിന്റെ അടിയിൽ ഇവന്മാർ എഴുതി വെച്ചിരിക്കുന്നു. എന്തൊരു ഗതികേടെന്ന് ഓർത്തോണേ, എന്തൊരു വഞ്ചന ഇവര് ഈ ആളുകളോട് കാണിക്കുന്നു. ഇങ്ങനെ ഇതിനകത്ത് ഈ അള്ളാഹുവിനും മുഹമ്മദിനും ഒന്നും ഈ ഒരു ശിശുവിന്റെ ജനനത്തില് ഉണ്ടാകുന്ന സ്ത്രീയുടെ അംശത്തെ കുറിച്ച് ഒരറിവും ഇല്ലായിരുന്നു. ഒരറിവ് കാര്യം ഈ ഖുറാനകത്ത് ഒരിടത്ത് പോലും ആ ഒരു ഭാഗം സ്ത്രീയുടെ അണ്ടത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ഉദരത്ത് വളർന്ന അങ്ങനെ കാര്യങ്ങളെ കുറിച്ചോ ഒന്നുമില്ല. എല്ലാം ഈ തെറിച്ചു വീഴുന്ന സാധനത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന സാധനത്തിൽ നിന്ന് അള്ളാഹുന അറിയത്തുള്ളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഇത് മാത്രം ദൃശ്യമായിട്ട് ഇവർക്ക് കാണാൻ പറ്റുന്നുള്ളല്ലോ. അപ്പൊ അവര് വിചാരിച്ച് ഇതാണ് കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാണ് അള്ളാഹു മുഹമ്മദോട് ശാസ്ത്രം ഉണ്ടാക്കുന്നത്. അല്ലാതെ മറുവശത്തിന്റെ ഭാഗമോ അതിന്റെ അതിന്റെ ഇതിനകത്തുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒന്നും ഇവർക്ക് അറിയത്തില്ലായിരുന്നു. ഒരു വാക്യം പോലും ഖുറാനകത്ത് ഇങ്ങനെ പറയുന്നില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ. ശുക്ലത്തിന്റെ ഭാഗത്ത് അവര് നേർമിച്ച രേതസ്കണമെന്നും ഇന്ദ്രിയ ബിന്ദു ഇതൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഈ സാധനത്തെ കാണുമ്പോ തെറിച്ചു വിടുന്നത് അതാ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ബീജമാണ് കുഞ്ഞു ഉണ്ടാകുന്നുള്ളവർ അള്ളകരുതല്ലോ. ഇനി പോട്ടെ, ഈ അണ്ടമില്ലാതെ അങ്ങനെ ഭ്രൂണം ഉണ്ടാകുന്നത്, ഈ ഭ്രൂണം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാര കാര്യം എന്ത് പറയുന്നത്? എന്നിട്ട് ഈ ഈ ആളുകൾ പുതിയ ആളുകൾ പറയാണ് ഖുറാനിടെ എംബ്രിയോളജിയും ഓ ഭയങ്കര സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഒരു മാങ്ങായും ഒരു ചുക്കും കുന്തും അറിയാത്ത ആളുകൾ ഇതേം വെച്ചുകൊണ്ടാണ് ചെറുതൊക്കെ കരയുന്നു. എന്താണ് പാണ്ഡരാക്ക് എന്ത് പറയാനാ ഈ ആധുനിക കാലത്ത്? ആധുനിക ബോധമില്ലാത്ത അറിവിയുള്ള ലെവലാണോ? അതൊരു പ്രശ്നമുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിന്റെ മുൻകാലങ്ങളിൽ മുഹമ്മദിന് മുൻപ് ആ പ്രദേശങ്ങളിൽ യഹൂദ ഗ്രീക്കരുടെ ഇടയിലും അതുപോലെ ഇതര ജാതികളുടെ ഇടയിലൊക്കെ പ്രചരിച്ചു വന്ന പല കഥകളും കടമെടുത്ത രീതിയാണ് ഇത്. അന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ അറിവുകൾ ഉണ്ടായിരുന്നു. അതിന് വേണ്ട തെളിവുകളൊക്കെ കൊടുക്കാം നമുക്ക്. ഈ എംബ്രിയോളജി ഒന്നും ഇയാൾ കണ്ടുപിടിച്ചൊന്നുമല്ല. അബ്ദുൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്റെ ഒരു സംശയമാണ്, ഈ മുതുകിൽ നിന്ന് ബീജം ഉണ്ടാകുന്ന പറയുമ്പോ ഈ അവിടൊക്കെ ഒട്ടകങ്ങളാണല്ലോ, ഒട്ടകത്തിന്റെ മുതുകിലാണല്ലോ ഈ വെള്ളം ശേഖരിക്കുന്നത്. അതിനെ കുറിച്ച് ചിലപ്പോ അവർക്ക് അറിവ് ഉണ്ടായതുകൊണ്ടായിരിക്കും അതുപോലെ ആയിരിക്കും മനുഷ്യൻ എന്നുള്ള ഇവരുടെ ചിന്താഗതി വന്ന് കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇദ്ദേഹം അങ്ങനെയൊക്കെ കണ്ടെത്തിയ ചില ഇത് വെച്ചിട്ടൊക്കെ എഴുതിയായിരിക്കും. പിന്നെ
ഈ ഒരു ചിന്താഗതി കൊണ്ട് ഇവർക്ക് ഇത് മാത്രമേ ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഇത്രത്തോളം അള്ളാഹു പരാജയപ്പെട്ടൊരു ഇതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദൈവം ബൈബിളിനകത്ത് എത്ര വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. ഇദ്ദേഹത്തിന് ഇവിടെ ഇതുപോലും അറിയാൻ മേലാതാണ് ഇതൊക്കെ എഴുതി ചേർത്തേക്കുന്നത്. ഓക്കെ ഓക്കെ ബിൻ ബ്രദറെ, ഓക്കെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ബി ബ്രദറെ, നമ്മൾ ഇപ്പം ഞാൻ തിരിച്ചു വരാം, ബി ബ്രദറിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ബാനി ബ്രദറിലേക്ക് ഒന്ന് പോയിട്ട് നമ്മൾ സെക്കൻഡ് ലിയാഖത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ലിയാഖത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ചാക്കു ഫസ്റ്റ് കൺക്ലൂഡ് ചെയ്തല്ലോ. അതായത് പറഞ്ഞ പോലെ ഇത് എവിടെ കിട്ടാന്നറിയ, ഇത് ഗ്രീക്കിൽ നിന്ന് കിട്ടിയ, അതായത് ഗ്രീസിലെ നമ്മുടെ ഈ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നതായ ആധുനിക ശാസ്ത്രത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇതാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ പഴയ സിദ്ധാന്തമാണ് ഇത്. ബി സി ആണല്ലോ അദ്ദേഹത്തിന്റെ കാലഘട്ടം. BC 460 ഗ്രീസിലെ കോസ് ദ്വീപിൽ ജനിച്ച ഗ്രീക്ക് വൈദ്യനെ ഹിപ്പോക്രാറ്റസ് ആണ് ഈ സിദ്ധാന്തം ആദ്യമായി കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പ്രകാരം എന്തോന്നറിയാ, ഗർഭസ്ഥ ശിശു ഒന്നാം ഘട്ടത്തിൽ ബീജമായും രണ്ടാം ഘട്ടത്തിൽ രക്തക്കട്ടയായും മൂന്നിൽ മാംസമായും നാലിൽ എല്ലുകളായും തീരുന്നു എന്നാണ് ഹിപ്പോക്രാറ്റസിന്റെ പഠിപ്പിക്കുക. മനസ്സിലാകും മുഹമ്മദിന്റെ കാലത്ത് ഹിപ്പോക്രാറ്റസിന്റെ തിയറിക്ക് അറേബ്യയിൽ നല്ല പ്രചരണം വന്നു. പുള്ളി അവിടുന്നൊക്കെ അടിച്ചുകൊണ്ട് വന്നു. അതാണ് അതുപോലെ തന്നെ ഇത് നോക്കൂ, ഒന്നാം ഘട്ടത്തിൽ ഹിപ്പോക്രാറ്റസ് പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ ശുക്ലബിന്ദു, രണ്ടാം ഘട്ടത്തിൽ രക്തമുണ്ട്, മൂന്നാം ഘട്ടം മാംസമുണ്ട്, നാലാം ഘട്ട എല്ലുകള്, പിന്നെ അഞ്ചാം ഘട്ട എല്ലുകളെ പൊഴിയുന്ന മാംസം. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് വെച്ചത്, ഇത് അവിടുന്ന് കിട്ടിയത്. വളരെ വ്യക്തമാണ്, വളരെ വളരെ വ്യക്തമാണ്. താങ്ക് യു ചാക്കോ പാസ്റ്റർ. വീരു വീരു പറഞ്ഞതുമാതിരി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കാര്യമല്ല നിസ്കാരം. സോ വീരു ഒരു 30 seconds വീരുവിന് കൺക്ലൂഡ് ചെയ്യാമെങ്കിൽ വെരി ഗുഡ്. വീരു പറഞ്ഞോളൂ. നിസ്കാരം ഞങ്ങൾ എന്തായാലും ഒഴിവാക്കാൻ തീരുമാനമല്ല. ആർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് സഹിക്കുക, അല്ലാതെ രക്ഷയില്ല. ഞങ്ങൾ ആരും ഉപദ്രവിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഈ ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ വിവരമുള്ളതാണ് ഡോക്ടർ കീത്ത് മോർ. അയാൾ മുസ്ലിമായി മാറി, അയാൾ പൊട്ടണമെന്നല്ലോ, വിദ്യാഭ്യാസമുള്ള ആളാണ്, ഡോക്ടറാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പോയി ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, നിഷ്കളങ്കമായിട്ട് പഠിക്കുക. അതെ അതെ, ഹലോ, നമുക്ക് ഈ പറഞ്ഞ പിന്നെ ചർച്ചയോട് പിന്നെ എന്താ പറയണ്ടേ, നന്ദിയാണ്. കാരണം എന്ന് വെച്ചാല് ഇത്രയും ശാസ്ത്രീയപരമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം ഈ ഒരു ഗ്രന്ഥത്തില് അത് പിന്നെ കപടന്മാരായ വിദ്യ ഇല്ലാത്ത ആളുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ശരി, അതിലേക്ക് വരാം വീരു. നമുക്ക് സോറി ലിയാഖത്തെ ലിയാഖത്തിലേക്ക് വരാം വർഗീസ് പാസ്റ്റർ. അതിനു മുമ്പ് ക്യുക്കായിട്ട് ഞാനൊന്ന് അജയ്കുമാർ ബ്രദറിലേക്ക് ഒന്ന് പോയിട്ട് ലിയാഖത്തിലേക്ക് വരാം. അജയ്കുമാർ ബ്രദറെ, നമ്മുടെ സബ്ജക്റ്റഡ് മാറ്ററിൽ ഇവിടുത്തെ എക്സ്പ്ലനേഷൻസ് നിസ്കാരമാണ് വിഷയം. ഇതിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അജയ്കുമാർ ബ്രദറിന്? കേൾക്കാമെങ്കിൽ. ഞാൻ നിങ്ങൾ പറഞ്ഞത് കുറച്ച് സമയം കേട്ടില്ല, അപ്പോൾ കേൾക്കാണ്ട് പറയുന്നത് ശരിയില്ലല്ലോ. മനസ്സിലാക്കാതെ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാതെ ജനറൽ ഒരു ഇത് പറയുകയാണെങ്കിൽ, പിന്നെ നിസ്കാരം ഈ പറയുന്ന എക്സസൈസ് എല്ലാം ഇയാൾക്ക് വേണ്ടിയിട്ട്. ഹലോ ബ്രദറെ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞ ഇത് കണ്ടന്റ് മുഴുവനായിട്ട് കേട്ടിട്ടില്ല. ആ കേൾക്കാതിരുന്ന എന്താന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ വിഷയമായിരുന്നു. നിസ്കാരം എന്താണ്, എന്തിനാണ്, പിന്നെ അതുകൊണ്ടുള്ള ദോഷം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്നൊക്കെ ഉള്ളൊരു ഇതിൽ എൻ്റെതായുള്ള വ്യൂ പോയിന്റ് മാത്രം പറയാം എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ്, അതായത് പിന്നെ ദൈവം അദ്ദേഹത്തിന് ഇങ്ങനെ ഇടക്കിടക്ക് കുമ്പിട്ട് എന്നെങ്ങനെ എപ്പോഴും ബഹുമാനിച്ചു കൊള്ളണം, ഇത് ബഹുമാനിക്കുക എന്നൊക്കെ കേട്ട് എങ്ങനെയാണ് അതൊരു ബഹുമാനമാകുക എന്നുള്ള പോലും മനസ്സിലാകുന്നില്ല. അത് ഏത് രീതിയിലുള്ള നിസ്കാരം എന്നല്ല, ഇങ്ങനെയുള്ള കൈമൂക്കൂപ്പി പ്രാർത്ഥനയായാലും അതല്ലാത്ത രീതിയിലായാലും ഇദ്ദേഹം എപ്പോഴും എന്നെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിന്നോളണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് അതായത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളോട്, അയാൾ ഉണ്ടാക്കിയ ആളുകളോട് എപ്പോഴും എന്നെ പേടിച്ചുകൊണ്ട് ഇരുന്നേക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്പ്രദായത്തിനോട് അത് അത്ര ഒരു നല്ല ആളാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെയുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ അയാളെ ഉപേക്ഷിക്കാറ്, എനിക്ക് അയാളെ യാതൊരു അരും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടാണ് ഉള്ളത്.
അഭിപ്രായം അതാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു അജയ് ബ്രദർ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നിസ്കാരം, മുസ്ലിങ്ങളുടെ നിസ്കാരം എന്താണെന്ന് പഠിക്കാനും എങ്ങനെ എന്താണ് ഇത് ആരാധനയാണോ എന്ന് പഠിക്കാനുമാണ് ഇവിടെ ഡിസ്കഷൻ നടക്കുന്നത്. സോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. ആ അവതരണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ല ഞങ്ങൾ അറിഞ്ഞത് തെറ്റാണോ എന്നാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലിയാക്കത്തിന് പറയാം, ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നിസ്കാരം എന്താണ്, നിസ്കാരം ആരാധനയാണോ അതോ വേറെ എന്തെങ്കിലും, ആരാധന എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആണോ, എന്താണ് മുസ്ലിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ലിയാക്കത്തിന് പറയാം. ലിയാക്കത്തിന് പറഞ്ഞോളൂ. നിസ്കാരം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനയാണ്. അത് മറ്റു വിധ മതവിശ്വാസമുള്ളത് പോലെ തന്നെ ഓരോരോ കർമ്മങ്ങളുണ്ട്. അങ്ങനെ ഒരു കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് നിസ്കാരമാണ് പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ട് മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ദിവസം 5 നേരം പ്രാർത്ഥനയ്ക്ക് മുസ്ലിങ്ങൾ പോകാറുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ സംസ്കരിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് മുഖവും മുൻകൈയും കാലും ഇതൊക്കെ കഴുകിയതിനു ശേഷമാണ് നിസ്കാരത്തിലേക്ക് പിന്നെ ഒരു ആൾ പ്രവേശിക്കുന്നത്. ദിവസം 5 നേരമാണ് സുബഹിയാണ് ഒരു ഒരു തുടക്കം എന്നുള്ള രീതിയിൽ സുബഹി വരുന്നുണ്ട് അതിൽ. പിന്നെ ഉച്ചക്ക് നിസ്കാരമുണ്ട്, പിന്നെ വൈകുന്നേരം 4 മണിക്ക് അങ്ങനെ, പിന്നെ സന്ധ്യാസമയത്തുള്ള നിസ്കാരം, പിന്നെ 8 മണിക്ക് അങ്ങനെ 5 സമയത്തായിട്ടാണ് നിസ്കാരം വിശ്വാസികളുടെ പിന്നെ അടിസ്ഥാന നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് നിസ്കരിക്കുന്നത്. ഓക്കെ ഓക്കെ, ബ്രദറെ താങ്കളുടെ എക്സ്പ്ലനേഷൻ, നിസ്കാരത്തെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ക്ലിയർ ആണ്. പക്ഷെ ഇതിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആരാണ് ഈ നിസ്കാരം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്? ഇത്ര 5 പ്രാവശ്യം നിസ്കരിക്കണമെന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുന്ന ആരാണ്? ഇത് ഏത് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്? അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാൻ പറ്റുമോ? ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ നിസ്കാരത്തെ പറ്റിയും തൊട്ടടുത്ത് തന്നെ ഒരു വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ നിസ്കാരം എവിടെ പറഞ്ഞോ അവിടെ തൊട്ടടുത്ത് സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെ പറയാത്തൊരു സ്വലാത്ത്, അതായത് നിസ്കാരം, എവിടെയും പറഞ്ഞിട്ടില്ല. ഒന്നാണെന്നാണ് ലിയാഖത്ത് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇത് ഇത് 5 പ്രാവശ്യം ചെയ്യണമെന്ന് സൂചിപ്പിക്കുമ്പോ അതിന്റെ 100% സൂചിപ്പിക്കണമെന്നില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നിസ്കാരം ഇങ്ങനെ ചെയ്യണമെന്നുള്ള കൃത്യമായ ഒരു വിവരണം കൊടുക്കുന്നത് എവിടെയാണ്? ഖുർആനത്ത് എങ്ങനെ നിങ്ങൾ പറഞ്ഞു നിസ്കാരം കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്ന് എവിടെയാണ് പറയുന്നത്? പറയൂ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറയൂ. ഭയ്യാ, എങ്ങനെയാണ്, ഞാൻ ചോദിച്ച നിസ്കാരം കർശനമായിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എപ്പോൾ ഏത് രീതി ചെയ്യണമെന്ന് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? അതേ ചോദിച്ചുള്ളൂ. അത് അതിന്റെ തഫ്സീറുകളില് പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ അതിന്റെ A to Z വളരെ അളന്നു മുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. A to Z പറഞ്ഞിട്ടുണ്ട്, ആ കാര്യത്തെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും. A to Z, അതായത് ഇങ്ങനെ നിസ്കരിക്കണം, ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് നിസ്കരിക്കണം, ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്, അതിലൊരു ഒരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അതിൽ ഒരു ഖുർആനിൽ ഒരു കാര്യം പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അപ്പൊ അത് അപൂർണമായിട്ടുള്ള അല്ലല്ല, നിങ്ങളോട് ഞാനൊരു പിന്നെ ഒരു സ്ഥലത്ത് പോകണം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് നിങ്ങൾ അങ്ങാടി പോയിട്ട് സാധനം മേടിക്കണം എന്ന് പറയുന്നത്,
അപ്പൊ നിങ്ങൾ ഇവിടെ ചോദിക്കുന്നു അത് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏത് വാഹനത്തിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പുല്ലാണ് ഈ ചോദ്യം. അല്ല 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 അല്ല, പറയാം പറയാം പറയാം, അതിന് വ്യത്യാസമുണ്ട്. കാരണം നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ലിയാഖത്ത് എന്നോട് ഒരു സാധനം വാങ്ങിക്കാൻ പോകണമെന്ന് പറയുന്ന കഥയല്ല. ആയുഷ്കാലം മുഴുവനുള്ള സർവ്വ മാനവജാതി അനുസരിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കി കൊടുക്കുന്ന നിയമങ്ങളാണ്. ആ നിയമത്തിനകത്ത് അള്ളാഹു നിസ്കാരം എന്ന് പറയുമ്പോൾ ആ നിസ്കാരം എങ്ങനെയാണ്, എന്ത് എങ്ങനെയാണ് ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് പിന്നെ അള്ളാഹു വേറെ ആർക്കും പിന്നെ വെളിപ്പെടുന്നില്ല. മുഹമ്മദിന് ശേഷം വേറെ വെളിപ്പെടുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ തഫ്സീറുകാർക്ക് എങ്ങനെ വെളിപ്പാട് വന്നു? അതും അള്ളാഹു പറഞ്ഞു കൊടുത്തതാണോ? ഇങ്ങനെ വേണം, വലത്തോട് തരതിരിക്കണം, ഇടത്തോട് തരതിരിക്കണം, ഇങ്ങനെ നിൽക്കണം, കൈ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ തഫ്സീറുകാർക്ക് അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തതാണോ എന്ന് ഞങ്ങൾ ചോദിച്ചുള്ളൂ. പ്രവാചകൻ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെയല്ല അതിന്റെ തെളിവില്ലല്ലോ. അതിനും തെളിവില്ലല്ലോ, അതിനും തെളിവില്ലല്ലോ. ചാക്കോ പാസ്റ്റർ എന്താണ് ഇതിൽ പറയാനുള്ളത്? അല്ല, അതെ, അത് ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഈ തഫ്സീർ എന്ന് പറയുന്ന വ്യാഖ്യാന കൃതികൾക്കാണ് തഫ്സീർ എന്ന് അറബി പറയുന്നത്. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമാനി മാവലവിയുടെ, അതുപോലെ റാസിയുടേത്, അതുപോലെ ഇവരെ കത്തീറിന്റെ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ശേഷം പിന്നീട് നൂറ്റാണ്ടുകളാണ് ജീവിച്ചവർ. അവരുടെ വ്യാഖ്യാനത്തിനല്ല ഇവിടെ പ്രസക്തി. ഖുറാനിനകത്ത് എവിടെയാണ് ഇങ്ങനെ വേണം നിസ്കരിക്കേണ്ടത്, ഇത്ര പ്രാവശ്യമാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. ഒന്ന്, അതിന് അദ്ദേഹം ഒരുത്തൻ കടയിൽ പോകാൻ പറഞ്ഞാലേ വണ്ടിയിലാണ് പോകേണ്ടത്, അതൊക്കെ എന്ത് ന്യായമുള്ള കാര്യമാണ് സുഹൃത്ത്? അത് ഇതുമായിട്ട് എന്ത് ബന്ധം? അതുകൊണ്ട് അത് പറയൂ, എത്ര നേരം നിസ്കരിക്കണമെന്ന് അള്ളാഹുടെ കിതാബിൽ എവിടെ പറഞ്ഞു? നിസ്കരിക്കുമ്പോൾ കൈ എങ്ങനെ കെട്ടണമെന്ന് എവിടെ രേഖപ്പെടുത്തി? അതൊക്കെയാണ് ചോദിച്ചത്, അതിനെ കുറിച്ചാണ് താങ്കൾ പറയേണ്ടത്. ചോദ്യം ലിയാഖത്തിന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചാക്കോ പാസ്റ്റർ വളരെ വ്യക്തമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് മറുപടി പറയാവൂ ലിയാഖത്ത്? ലിയാഖത്ത് കേൾക്കുന്നുണ്ടോ? ലിയാഖത്ത് തിരക്കിലായി എന്ന് തോന്നുന്നു. ലിയാഖത്ത് കേൾക്കുന്നുണ്ടോ? ലിയാഖത്ത് മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? ഹലോ, പറഞ്ഞോളൂ ലിയാഖത്ത്. ചാക്കോ പാസ്റ്ററിന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, ഒന്ന് അതിനൊന്ന് എക്സ്പ്ലനേഷൻ പറയാവോ? ഖുർആനില് പല ഘട്ടങ്ങളിലായിട്ട്, പല പ്രാവശ്യങ്ങളിലായിട്ട് നിസ്കാരത്തെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ സലാത്തിനെ കുറിച്ച് പറഞ്ഞു, അവിടെ എന്റെ തൊട്ട് പിറകില് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും വളരെ നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ല ലിയാഖത്തെ, നമ്മുടെ ചോദ്യം എന്ത് നിർബന്ധമാക്കി എന്നുള്ളതല്ല, നിർബന്ധമാക്കിയിരിക്കുന്ന നിസ്കാരം എത്ര പ്രാവശ്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് എങ്ങനെ പറഞ്ഞു തന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ റെഫറൻസ് പറയും, ഞങ്ങൾ നോക്കാം. ലിയാഖത്തിന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും, ഞങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മറുപടി അല്ല ഞങ്ങൾക്ക് തരേണ്ടത്. ഞങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി തന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് ഒത്തിരി മാറിപ്പോകും. എന്തൊക്കെ നിർബന്ധമാക്കി മനസ്സിലാകാനായിട്ട് ഞാനൊരു എക്സാമ്പിളോടുകൂടി അത് പറഞ്ഞു കൊടുക്കാം. അതായത്, മുഹമ്മദ് നിന്നോടൊപ്പം ഹിജ്റ ചെയ്തിരിക്കുന്ന നിന്റെ ഭാര്യമാരെ നീ പിന്നെ തടവിൽ പിടിച്ച ഭാര്യമാരെ, നിന്റെ പിതാവിന്റെ സഹോദരിയുടെ ഭാര്യമാരെ, പിതാവിന്റെ മാതൃ സഹോദരിയുടെ, ഇങ്ങനെയുള്ള സകല സ്ത്രീകളെയും കല്യാണം കഴിക്കാവുന്ന മുഹമ്മദിന് അക്സാബ് 50-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്. അപ്പം മുഹമ്മദിന് കല്യാണം കഴിക്കാവുന്നതായ സ്ത്രീകളുടെ എണ്ണം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇതുപോലെ കൃത്യമായിട്ട് ഇത്ര നേരം നിസ്കരിക്കണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? അതിനുശേഷം കൈയെട്ടേണ്ട കാര്യം പറയാം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും കൂടെ പറയുന്നു, മുഹമ്മദിന് കല്യാണം കഴിക്കേണ്ടതായ സ്ത്രീകളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ വളർത്തു മകൻ സെയ്ദിന്റെ ഭാര്യയെ പോലും കൃത്യമായി നീ എടുത്തോളാൻ പറഞ്ഞിരിക്കുന്ന ആയത്ത് 33:36 പറയുന്നു. ഇങ്ങനെ കൃത്യമായി മുഹമ്മദിനോട് സംസാരിച്ചപ്പോലെ കൃത്യമായി എത്ര പ്രാവശ്യം മുസ്ലിം ലോകം നിസ്കരിക്കണം, അതെവിടെ എഴുതി വെച്ചിരിക്കുന്നു? അത് മുഹമ്മദ് ആ കൃത്യത പാലിച്ച് മുഹമ്മദ് നിസ്കരിച്ചോ? ഇതിന്റെ ഉത്തരവാണ് റഫറൻസ്. ഓക്കെ, പറഞ്ഞു പറയാം. ഇതുപോലെ നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യം മാത്രമല്ല, 3-4 കാര്യങ്ങൾ. ഈ ഓരോ കാര്യങ്ങളും ഇന്ന സമയത്ത് ഇത്ര സമയത്ത് ചെയ്യണം, ഇന്നേതാണ് അതിന് കരുതേണ്ടത് എന്നൊക്കെ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല, ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ നോമ്പ് നോക്കുക, നോമ്പ് നോക്കുമ്പോൾ ഇന്ന സമയത്ത്
നോമ്പിന്റെ കരുതൽ നിങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ആ വിശദമായ റിപ്പോർട്ട് ഖുർആൻ ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യം എനിക്ക് ഏത് അതായത് ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം ഒരു കാര്യം സത്യം പറഞ്ഞു, അതായത് ഈ ലോകം അവസാനത്തോളം എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്ന കിത്താബാണിതെന്നാണ് ഇവിടുത്തെ ആള് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് കടകവിരുദ്ധമായിട്ട് ഇദ്ദേഹം പറയുകയാണ്, ആ പറയപ്പെട്ട കാര്യമൊന്നും ഇതിനകത്തില്ലെന്ന്. എങ്ങനെ നിസ്കരിക്കണമെന്നില്ല, എങ്ങനെ നോമ്പ് നോക്കണമെന്നില്ല, പിന്നെ എന്താ ആ സുഹൃത്ത് ഇതിനകത്തുള്ളത്, അതൊന്ന് പറഞ്ഞാട്ടെ. പക്ഷെ കേൾവിക്കാർക്ക് വേണ്ടി ഒരു കാര്യം പറയാം, അവിശ്വാസികളെ കാണുമ്പോൾ പെടലിക്ക് വെട്ടണമെന്നല്ല, പെടലിക്ക് തന്നെ വെട്ടണമെന്നും വേരലുകൾ വെട്ടിക്കളയണമെന്നും എതിർ വിശകളിൽ കൈകാലുകൾ വെട്ടിക്കളയണമെന്നും കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ നിസ്കാരം എങ്ങനെയാണെന്ന്, എപ്പോഴാണെന്ന്, ഏത് രൂപത്തിലാണെന്നും കൃത്യമായി പറയാൻ അള്ളാഹു മറന്നുപോയി. അപ്പം ശരി, സമ്മതിച്ചു, ഞങ്ങളത് അങ്ങനെ.